ആർട്ടിക്കിൾ. ഇപ്പോൾ നമ്മുടെ എക്സാമിന് 8 മാർക്കിന് ചോദിക്കുന്ന സ്ഥിരമായിട്ട് വരുന്ന ചോദ്യമാണ് എങ്ങനെ ആർട്ടിക്കിൾ എഴുതാമെന്ന് നമുക്ക് നോക്കാം. ടിപ്സ് ടു റിമെമ്പർ, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അണ്ടർസ്റ്റാൻഡ് ദ ടോപ്പിക്, അതായത് നമുക്ക് തന്നിരിക്കുന്ന ടോപ്പിക് നമ്മൾ നല്ലതുപോലെ വായിച്ചൊന്ന് മനസ്സിലാക്കുക. ഇനി ഓർഗനൈസ് ആൻഡ് അറേഞ്ച് ദ പോയിൻറ്സ്. അപ്പോൾ നമ്മൾ എസ്സേയിൽ പറഞ്ഞതുപോലെ തന്നെയാണ് ഏകദേശം, നമ്മൾ ആ പോയിൻറ്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സൈഡിൽ എഴുതി വെച്ചിട്ട് അതൊന്ന് ജസ്റ്റ് മനസ്സിലൊന്ന് ഓർഗനൈസ് ചെയ്യാം. ഇനി തിങ്ക് ഓഫ് കോസസ്, എഫക്ട്സ് ആൻഡ് സൊല്യൂഷൻസ്. ജനറൽ ടോപ്പിക്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ, അതായത് ചിലപ്പോൾ ജനറൽ ടോപ്പിക്സ് വരും. ഫോർ എക്സാമ്പിൾ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ. അപ്പോൾ ഇങ്ങനെ ഒരു ജനറൽ ടോപ്പിക് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കാര്യങ്ങൾ യൂസ് ചെയ്യാം. കോസസ് എന്ന് പറഞ്ഞാൽ കാരണങ്ങൾ, അതിനുണ്ടാവാനുള്ള കാരണങ്ങൾ. എഫക്ട്സ്, അതിൻ്റെ പരിണിത ഫലങ്ങൾ. സൊല്യൂഷൻസ്, അതിനുള്ള പരിഹാരങ്ങൾ. ഇങ്ങനെ 3 പാരഗ്രാഫായിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഈ ജനറൽ ടോപ്പിക്സ് ആണെങ്കിൽ അത് ഡിവൈഡ് ചെയ്യാം. ഇനി പ്രൊവൈഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ ഇഫ് അവൈലബിൾ, അതായത് ഇത്ര പെർസെൻറ്റേജ് ആൾക്കാർക്കാണ് അത് സംഭവിച്ചത്, അങ്ങനെയൊക്കെയുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ നമുക്ക് കയ്യിലുണ്ടെങ്കിൽ നമുക്കത് പ്രൊവൈഡ് ചെയ്യാം. അടുത്തത് കൺക്ലൂഡ് വിത്ത് എ സ്ട്രോങ് ഒപ്പീനിയൻ. അപ്പോൾ എന്താണേലും എന്തെഴുതിയാലും നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു കൺക്ലൂഷൻ ഉണ്ടാവണം. അപ്പോൾ നമ്മുടെ ഒപ്പീനിയൻ, നമ്മുടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ആർട്ടിക്കിൾ കൺക്ലൂഡ് ചെയ്യാം. ഇനി നമുക്കൊരു എക്സാമ്പിളിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളൊരു ചോദ്യമാണ്. എന്താണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്? പ്രിപ്പയർ ആൻ ആർട്ടിക്കിൾ ഫോർ യുവർ സ്കൂൾ മാഗസിൻ എബൌട്ട് ഹോളിസ്റ്റിക് കോൺസെപ്റ്റ് ഓഫ് ഹെൽത്ത്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ടോപ്പിക് എന്താണ്? ഹോളിസ്റ്റിക് കോൺസെപ്റ്റ് ഓഫ് ഹെൽത്ത് എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ടോപ്പിക്. അതിനൊപ്പം തന്നെ നമ്മൾ എസ്സേക്ക് പ്രൊവൈഡ് ചെയ്യുന്ന പോലെ അവർ ഹിൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഹിൻസ് എന്തായാലും നമ്മൾ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ എങ്ങനെ ഇത് എഴുതാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുള്ള സാമ്പിൾ. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു ഓപ്പണിംഗ് സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. ഹോളിസ്റ്റിക് ഹെൽത്ത് ഈസ് ആൻ അപ്രോച്ച് ടു ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്പണിംഗ് സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം എന്താണ് ഹോളിസ്റ്റിക് അപ്രോച്ച് എന്നുള്ളതിനെ പറ്റി ഒരു വിശദീകരണം തന്നിട്ടുണ്ട്. അതിനുശേഷം എന്തൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ നമുക്ക് ഹോളിസ്റ്റിക് അപ്രോച്ച്, ലൈഫിനോടൊരു ഹോളിസ്റ്റിക് അപ്രോച്ച് ഉണ്ടാക്കിയെടുക്കാം എന്നതിനെ പറ്റിയും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അവസാനം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കൺക്ലൂഷനിൽ ഒരു സ്ട്രോങ് ഒപ്പീനിയനാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ്സ് ക്രൂഷ്യൽ ഫോർ ഹാർമണി ഓഫ് ലൈഫ്. അപ്പോൾ ലൈഫിൻ്റെ ഹാർമണിക്ക് ഈ ഹോളിസ്റ്റിക് അപ്രോച്ച് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളൊരു സ്ട്രോങ് ഒപ്പീനിയനോട് കൂടി തന്നെയാണ് ഈ ആർട്ടിക്കിൾ എൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ പ്രൊവൈഡ് ചെയ്ത് തന്നിരിക്കുന്ന ആ ടിപ്സൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് സബ്ജക്ട് നോളജും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ആർട്ടിക്കിളിന് എസ്സേക്ക് കിട്ടുന്നത് പോലെ തന്നെ ഈസിയായിട്ട് സ്കോർ ചെയ്യാം.